വട്ടം, 100 വട്ടം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹി 100 വട്ടം. അതിനുമുമ്പ് ഒരു 10 തവണ ഫാത്തിഹ ഉണ്ടാവും, അതൊക്കെ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 1000 വട്ടം. ശേഷം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ 200 വട്ടം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം 100 വട്ടം. എന്നിട്ടാണ് അതിൻ്റെ ദുആ, നീണ്ടൊരു ദുആയുണ്ട്. ഇതാണ് അതിൻ്റെ രീതി. ഹിബത്തുള്ള തങ്ങൾ, സയ്യിദ് ഹിബത്തുള്ള തങ്ങൾ 4 മദ്ഹബും ഫത്വ എടുക്കാൻ മാത്രം തബഹ്ഹുറുള്ള വലിയ ആലിമായി. അദ്ദേഹത്തിന് ഖാദിരിയത്തെ വാങ്ങുന്നുണ്ട്. അതേ ഖാദിരിയത്തിനെ ബഹുമാനപ്പെട്ട താജുലുകളും തന്നു, രണ്ടും ഒന്നല്ല, സെയിം സെയിം. 100 വരുമയോട് ഞാൻ പറഞ്ഞു, ഹരീശം ചെമ്മാട് പറഞ്ഞപ്പോ അന്ന് ഞാൻ ദർസ് തുടങ്ങി 2 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് വരിക അവിടെ. അപ്പൊ എന്റെ കുട്ടികൾക്ക് സഹീൽ ബുഖാരി ഒന്ന് ഓതി കൊടുക്കണം ബർക്കത്തിന് വേണ്ടി. അങ്ങനെ എന്നെ ഉസ്താദ് സഹീൽ ബുഖാരി ഓതി കൊടുത്തു തല. അങ്ങനെ അതോ കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എൻ്റെ ശേഖന്മാർ പറഞ്ഞ ഈ നമ്മൾ ഉസ്താദുമാർ തന്നെ, പുറത്താരുമല്ല. എനിക്കൊരു വിക്കറ് വറക്കത്തിന് വേണ്ടി പറഞ്ഞു തന്നെ. ഒരുപാട് ആലിമ്യങ്ങളായി ബന്ധപ്പെട്ട ആളാണ് മുരളിയാണ്, പെരുത്ത ആലിമ്യമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പം എന്നോട് ഞാൻ അതിന് മഹരല്ല. ആയിക്കോട്ടെ, എനിക്ക് തരാൻ മതി. അതുകൊണ്ട് ഉസ്താദ് ഉസ്താദിനെ അവിടുന്ന് ആരെങ്കിലും പറഞ്ഞു തന്നെ ഒരു വിക്കറ് വറക്കത്തിന് പറഞ്ഞു തന്നെ. എന്നാൽ പാങ്ങൽക്കാരൻ എനിക്ക് തന്നൊരു ദിക്റുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാങ്ങൽക്കാരനെ കണ്ടുകണ വെച്ചു. ആ കണ്ടു എന്ന് മാത്രമല്ല, എനിക്ക് ഉസ്താദിയത്വം ഉണ്ട് എന്ന് പറയും. അങ്ങനത്തെ ഒരു ചെറിയ ദിക്റു അന്ന് കുറച്ചുള്ള 10 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഇത്രയുള്ളൂ. അത് 10 വട്ടം എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ചൊല്ലാനാണ് ഇജാസത്ത് തന്നത്. ഞാനിത് കബൂൾ ചെയ്തു. നമ്മളത് ഇന്നും അമൽ ചെയ്യുന്നു. ഇന്ന് രാവിലെ ചൊല്ലി, പണിയൊന്നുമില്ല. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളുടെ വറക്കത്തുള്ള ശേഖുമാർ. ഇന്നിപ്പോ അവരൊക്കെ വിട്ട് നമ്മളാളുകളും, താജുലെന്ന വലിയ ആളാണ്, നൂറുള്ളതെന്ന വലിയ ആളാണ്, സുൽത്താനെന്ന വലിയ ആളാണ്, അതൊക്കെ ആണെങ്കിൽ അവരത്തുള്ള ആ ഒരു ശേഖരത്തേ ഉള്ളൂ. ബാത്തിന് കിട്ടണമെങ്കിൽ വേറെ ഒരു കാക്കാനെ കൂടെ കൂടണം. ഏ സുബഹാനക്കഹാവാഭൂത്താനുള്ളത് എത്രമാത്രം വിഡിത്വമാണിത്. ഇവരെക്കാണ് എന്താണ് മറ്റവർക്ക് ഒരു കൂടുതലുള്ളത്, അവരെ കൊണ്ട് അപേക്ഷിച്ച് ഇവർക്ക് എന്താ കുറവുള്ളത്. അത് പണ്ട് ഈ കറങ്ങാൻ കുറച്ച് ഇൽമുണ്ടായി എന്നുള്ളതും കുറവ്. ഏ ഈക്ക പണ്ട് പറഞ്ഞു, എടോ എന്താണ് മുക്കം വീരാൻകുട്ടി ഹാജിനേക്കാൾ എനിക്കുള്ള കുറവ്. കമ്മറ്റിയിൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പം വീരാൻകുട്ടിയാജി പറഞ്ഞതിന് എല്ലാവരും വിശ്വസിച്ചപ്പോളേ. ഈക്ക ചോദിച്ചാ, എന്ത് എന്താ വീരാൻകുട്ടിയാജിനേക്കാൾ എനിക്ക് കുറവ്? എനിക്കല്ലാതെ ദിവസം ഇൽമെന്ന് തന്നതാ, അതാ കുറവ് എന്ന് പറയും പോലെ ഈ ഇവർക്കൊക്കെ അല്ല ഇന്ന് കൊടുത്തു. ഇക്കുറവല്ലാതെ ഇവർക്ക് എന്താ കുറവ്? ആരാ ബഹുമാനപ്പെട്ട താജുല്ലതമ? അള്ളാഹു കൊടുത്ത് ദറജോത്തി കൊടുക്കട്ടെ. അവരെ മഹത്വം കൊണ്ട് അവരൊക്കെ പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. എന്തായിരുന്നു അവരൊക്കെ കണിച്ചത? ഉള്ളാളത്ത് വെച്ച് അവിടുത്തെ ഉറൂസ് നടക്കുക. അന്ന് അവിടെ എനിക്കും ഒരീസത്തെ പ്രസംഗം, പകുതി എനിക്കും പകുതി അബ്ദുൽ ഖാദർ മുസ്ലിമേക്കുമാണ്. നമ്മുടെ മൂപ്പര ശിഷ്യനും കൂടെയാണ്, ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് കടപ്പള്ളി അബ്ദുൽ ഖാദർ മുസ്ലിം. എൻ്റെ 1.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞു. അപ്പം ഞാനതിലെ ഇതന്നെ വിഷയം തെരീക്കത്തെ നമ്മളെ തെരീക്കത്തന്നെ പറട്ടെ പറഞ്ഞു. അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ പലതിനും മുസ്തനാക്കിയത് എന്റെ ബഹുമാനപ്പെട്ട തങ്ങളെയാണ്. തങ്ങൾപാപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങൾപാപ്പ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം വടപ്പള്ളി ഉസ്താദിന്റെ പ്രസംഗത്തിൽ പൊന്നുള്ള ഉസ്താദ് ഇന്ന് മുറബിയായ ഷെയ്ഖ് അങ്ങനെ നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞാലും ഇന്നത്തെ മുറബിയായ ഷെയ്ഖ് ആര് തന്നെയാണെന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നിടത്ത് കാലം എത്തണേ ഉള്ളൂ. ആരെ പറ്റി പറയാന്? താങ്കൾക്ക് ദേഷ്യം പിടിച്ചില്ലേ? ഞാനിട 50 കൊല്ലായി ഈ മുറബിയാ ശൈഖനെ നോക്കി കിടക്കണം, ഇതിനു കിട്ടിയില്ല. ഇതിപ്പൊ എന്നെ മുറബിയാക്കണേ? ഓടാവുന്ന
50 കൊല്ലായി ഞാൻ മുറബ്യാശി ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് പോ എന്നെ മുറബ്യാശി ഇതാക്ക എന്ന് പറഞ്ഞിട്ട് എത്രമാത്രം പറഞ്ഞു എന്നല്ല, പിന്നെ പ്രസംഗം നടന്നില്ല, അതുകൂടി പിത്തനായിപ്പോയി. താങ്കൾ ആ ടീഫായ്മല് രണ്ട് മുറ്റും മുട്ടും മുട്ടി അടിച്ച് എനിക്ക് ഇവിടെ പ്രസംഗവും വേണ്ട ബാല്യം വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോയാൽ പിന്നെ എല്ലാവരും തങ്ങളെ കൂടെ പോയി, ഒന്നും നടന്നില്ല. അവർ ചിലപ്പോൾ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ. ഇന്ന് നേരെ റൂമിൽ ചെന്ന് ചെന്നപ്പോൾ അവിടുന്ന് പറയാണ് ഓപ്പൻ ഇന്നാണ് മുറബ്യാക്കാൻ കണ്ടത്. എത്ര ദേഷ്യം! എന്നിട്ട് മൂപ്പര് ഇങ്ങനെ വന്നു, വളരെ പേടിച്ച് വേഗാറായി വന്നു. വന്നപ്പോ അപ്പോഴേക്കും താങ്കൾ തണിഞ്ഞിക്കണേ. വന്നോ ചോറ് വെച്ചോ? ചോറ് വയ്ക്കണ സമയത്താ ഇത് പറഞ്ഞതൊക്കെ ഫസാദാണെങ്കിലും പറഞ്ഞതൊക്കെ ഫസാദാണെങ്കിലും ഇവിടെ വന്നോ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. പോകുന്നവരെ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നോക്കുങ്ങള്, ഇല്ലാത്ത ഒരു സിഫത്ത്, വല്ല സിഫത്ത അത് മൂപ്പരെ പറ്റി പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഇല്ലാത്തൊരു സിഫത്ത് പറഞ്ഞതല്ലേ, അപ്പം മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം തെർബിയത്തിന് വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയടാ എന്താ തെർബിയത്തിന് വെക്കാന്ന്. ഇതൊക്കെ തങ്ങൾ പറയുമ്പോഴാണ് ഞമ്മൾക്ക്, ഞാനതിനൊക്കെ ഇയാൾ പറയുമ്പോൾ പറയും. ഇന്നിപ്പോൾ മുറബ്യാശയൊക്കെ കൊണ്ടാൻ പറ്റുകയാണെങ്കിൽ ആരാണ്? താജുലോമനാണ്. കാരണം അതിന് തബഹറൊക്കെ കാണുമ്പോൾ അത്രയും വലിയ തബഹറല്ലേ, അതിൻ്റെ ദർസൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അനുഭവിച്ചവരാ പേര്. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ കേട്ടതുള്ളൂ. അവിടുത്തെ ദർസ് ഇരുന്നവരെ എന്നെ പേരല്ല അച്ഛന്മാരും ഉസ്താവും ബേക്കർ ഉസ്താവും ഒക്കെ അവിടുത്തെ ശിഷ്യന്മാരാ. അപ്പൊ അവിടുത്തെ തബഹറ് തൊഫക്ക ദർശനം നടത്തുമ്പോൾ കാണാതെ ദർശനം നടത്തുന്നു, കിതാബ് നോക്കാതെ ദർശനം നടത്തുന്നു. അപ്പൊ അവർ തബഹുറത്തുണ്ട്. തുഹഫ എന്ന് പറഞ്ഞാൽ മൗലവിമാർക്കറിയാം എല്ലാ കിതാബ് ദിവസം എത്താൻ കഴിഞ്ഞ് ചിലപ്പോൾ തുഹഫ ഉണ്ടെന്നില്ല, അത്ര വലിയ റഫല്ല ഇബാറത്ത്. അതൊക്കെയാണ് വായിച്ചു കൊടുക്കുക. മൂപ്പറും ഭയാനും മയാർത്ഥം ബക്കറും മക്കളുടെ കൂടെ നടക്കും. വായിച്ചു കൊടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല അത്ര, അല്ലേ? നിർബന്ധമല്ലേ? ആ തെറ്റിയാൽ പോലും കുട്ടീനെ കാലുകൊണ്ട് അടിക്കണ ഞാൻ കണ്ടു. ആ അവിടെയൊക്കെ ഉണ്ടാക്കും കാലു മുമ്പ് കുട്ടി ഇരിക്കുക, മുപ്പറ നടക്കല്ലേ, കാലുകൊണ്ട് ആ മുപ്പറ കാലിന് ആ കുട്ടിൻ്റെ കാലിന് ഒരു ഇടി കൊടുത്തു. വായിച്ചപ്പോൾ ചെറിയൊരു തെറ്റുണ്ടായിട്ട് ഇന്നിപ്പോ കുട്ടികളെ തെറ്റേ വായിക്കുന്നുള്ളൂ, സവാബ് വായിച്ച പാടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ രീതി. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ തങ്ങളവറുകൾ ഇത്രയും ദേഷ്യപ്പെട്ടപ്പോ സുബ്ഹാനല്ലാ നമ്മൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറമാണ് ഈ തെർബിയത്തിനെ വെക്കാം എന്ന് നമുക്ക് തോന്നിപ്പോയി. അപ്പൊ ഞാൻ പറയുന്നത് അത്രയും വലിയ ദർജല്ല ആളുകളടക്കം വലിയ മക്കാമായി കണ്ടത് ഇന്നിപ്പോ എല്ലാവർക്കും സുലഭമായ ഒരു മക്കാമായി കണ്ടിരിക്കുക. ഒക്കെ മുറബ്യന്നെ, മുറബ്യ തൊട്ട് കുറഞ്ഞ ഒരു തെരീക്കത്തുമില്ല. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മൂന്ന് നാല് കാര്യത്തിൽ മൂന്നാകാരെ ഇപ്പൊ പറഞ്ഞത്. നാലാമത്തെ കാര്യം അതാണ് ഏറ്റവും വലിയ സംഗതി, അതെന്താ? അൽ അംറു റാബിഉ അൽ ഇഅ്തിമാദു അലാ കുല്ലി ഹാത്തിരിൻ. മനസ്സിൽ ഒരു ഒലിയാന്ന് പറയപ്പെടുന്ന ആളുടെ മനസ്സിൽ പൊങ്ങി വന്ന ഹവാത്തിറുകൾ അതിമ ചാരണം കൊള്ളുക. എന്നിട്ടോ അയാൾക്ക് കെസ്ഫുണ്ട്, അയാളുടെ കെസ്ഫ് പ്രകാരം മുക്കാസഫിൽ കൂടെ കിട്ടിയതാണ്, ഇൽമുൽ മുക്കാസഫ് കൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ശറയിലില്ലാത്ത ചില സംഗതി അയാൾക്ക് കെസ്ഫിൽ കൂടെ കിട്ടിയത് ഷറാക്ക. അത് ചെയ്യാൻ ചില മുരീദന്മാരോട് ഇയാൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ആലുംതറ നമ്മൾ സമസ്ത തീരുമാനിച്ച് തെരീക്കത്ത് അപേക്ഷാണ്. ഈ ആലുംതറ തെരീക്കത്തിൽ അയാൾ മുരീദന്മാരോട് കൽപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്, ദിക്റെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒറ്റ സുജൂദ്, ദുആക്ക് കഴിഞ്ഞിട്ട് ഒരു സുജൂദ്. ആ സുജൂദ് ഇതിലെന്തൊക്കെ പറയേണ്ട കുറേ ആൾക്കാരുണ്ട്. ആ സുജൂദിന് നീച്ച് കഴിഞ്ഞു, തക്ബീർ കൊണ്ട് തുടങ്ങി ഒരു സുജൂദ് ചെയ്ത് പിന്നെ സലാം കൊണ്ട് അവസാനിക്കുക. ഇങ്ങനെയപ്പോ നമ്മുടെ നിസ്കാരത്തിന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഖിറാ തിലാവത്തിന് സുജൂദ്, ശുക്രന് സുജൂദാക്ക, അങ്ങനെയാണ്. ഇത് അതൊന്നുമല്ല, ദിക്ർ കഴിഞ്ഞിട്ടൊരു സുജൂദ്. ആ സുജൂദിൽ എന്തൊക്കെ ദിക്റുണ്ട് അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ ഒരു സുജൂദ് ചെയ്യേണ്ട ഹുക്മ എന്താ?
ഹത്തുറുമുഖിന് അടക്കമുള്ള കിതാബിലൊക്കെ പറയാൻ കാരണം പഴയ ചില പേച്ച തൊഴിലുക്കത്തിൽ അങ്ങനെ ചെയ്തിരുന്നു, അത് ഹറാമാണ് എന്നാണ് നമ്മൾ ഹത്തുറുമുഖിൻ്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഹറാമാണ്. എന്നാൽ മശായിഖന്മാരെ മുമ്പിൽ അവർക്ക് സുജി ചെയ്യേണ്ടത് അത് ചിലപ്പോ കുഫുരിയത്ത് ഉണ്ടാവും, പോലെ മഹബൂദാക്ക് ചെയ്യുകയാണെങ്കിൽ കുഫുരിയത്ത് ഉണ്ടാവും. അതില്ല, കുഫുരത്തിയെ തീർന്നില്ലെങ്കിൽ തന്നെയും അയാൾക്ക് ഇബാദത്ത് ചെയ്യാമെന്ന ഉദ്ദേശം ചെയ്തതല്ല, എന്നാൽ പോലെയും അത് ഹറാമാണ്. ഇത്തിഫാഖ് എന്നാൽക്ക് ഹറാമാണ് സുജൂദ്. ഇതാണ് നമ്മൾ കിതാബൊക്കെ പറയുന്നുണ്ട്, ഇബ്ബരി സുജൂദ് പറയുന്നു. തെളിവെന്താ? അയാൾക്ക് മുഖാശമുണ്ട്, അങ്ങനെ ചെയ്യണം, അയാളെ മുരീതമായി കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതാണ് ഈ ഒരു ഹവാത്തിരുടെ മേലാണ് ഇപ്പം നമ്മൾ തീരുമാനമെടുത്ത ഈ ഇയാളുടെ എന്താണ് ഹാഫിന്റെ തെരീക്കത്തിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട വിഷയത. അയാൾക്ക് തോന്നി വരുന്നുണ്ടോ ഇനി എല്ലാവരും പുള്ളേരാകുമെന്ന് അറിയാൻ കഴിയില്ല. ഞാനെ മനസ്സിലാക്കി തോന്നിയെന്ന് വെക്കുക, പക്ഷേ ആ തോന്നിയതൊന്നും ശറഈന്റെ നയമായിട്ട് കൂട്ടാൻ പറ്റൂല, അതിന്മ എത്തിമാത് ചെയ്യാനും പറ്റൂല, അത് വെച്ചിട്ട് ശറഈന്റെ ഒരു കാര്യം തീരുമാനിക്കാനും പറ്റൂല. എങ്ങനെയല്ലാതെ ഒരു ഒലിയിന് ശരിയായ മുഖാസവയിലൂടെ കിട്ടിയാൽ പോലും, ഒരു ഒലിയിന് യഥാർത്ഥ ഒരു സ്വപ്നത്തിലൂടെ അയാൾക്ക് ദർശനം കിട്ടിയാൽ പോലും ശറഈന്റെ ദലീലുമായി തട്ടിച്ചു നോക്കിയിട്ടല്ലാതെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അഖീദന്റെയും ഫിഖുവിന്റെയും ഉലമായി ഇത്തിഫാക്കാണ്. ശറഉൽ അഖായിദിൽ അസ്ബാബുൽ ഇൽമി സലാസത്തു, ഇൽമു കിട്ടാനുള്ള സബബുകൾ മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞു ആദ്യം മത്തനിലെ അൽ അഖായിദിന്റെ സഫിയ. ഒന്ന് പറഞ്ഞു അൽ ഹവാസു സലീമത്തു, ഹവാസുൽ ഹംസ്. രണ്ട് പറഞ്ഞു അൽ ഖബറു സാദിഖു, സാദിഖായ ഖബർ. എന്നിട്ട് പറഞ്ഞു വഹുവ നൗആനി, അത് രണ്ടിനുണ്ട്. ഒന്ന് അൽ ഖബറുൽ മുതവാത്തിറു, രണ്ട് ഖബറുർ റസൂൽ. ഈ രണ്ടിനും പറഞ്ഞു. മൂന്നാമത്തെ കിസ്മ പറഞ്ഞു അൽ അഖ്ലു, അഖ്ലു. ആ മൂന്നും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വലൈസൽ ഇൽഹാമു മിൻ അസ്ബാബിൽ മഅരിഫത്തി ബിസിഹത്തി ശൈഇ, ഒരു കാര്യം സഹിയാണെന്ന് കിട്ടാനുള്ള അസ്ബാബിൽപ്പെട്ടതല്ല ഇൽഹാമുണ്ടാകുന്ന അറിവ്. ശറഉല്ലക്കായിദിന മത്തനായ അൽ അഖായിദുൻ നസഫിയ, ഉമറുൽ നസഫിയുടെ കിതാബാണ് ഇത്. നമ്മൾ അടിസ്ഥാനമാണ്, ശാഫിഇയുടെ മാത്രമല്ല അശ്ശരി മദ്ഹബിൽ ഉള്ളവരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ശറഉൽ അഖായിദ്. ഞാൻ അതിനെ അഖായിദുൻ നസഫിയ എന്ന് എഴുതിയാണോ, അത് ഉമറുൽ നസഫിയ. മൂപ്പര് മാതുരിദി തരീഖത്തിനാണ്. അപ്പൊ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് രണ്ട് ഇമാമുകൾ, അബൂ മൻസൂർ മാതുരിദി, അബുൽ ഹസൻ അശ്ശരി, രണ്ടാളുടെയും മദ്ഹബ് സമ്മിശ്രമായുള്ളതാണ് ശറഉൽ അഖായിദ്. മത്തന് മാതുരിദിയാണ്, ഷാരി ശറഹ് അശ്ശരിയാണ്. അവിടെ ഒരു തർക്കവുമില്ല, രണ്ടാളും ഒത്തൊരുമിച്ച് എഴുതിയ ഭാഗമാണ് ഈ ഭാഗം. വലൈസൽ ഇൽഹാമു മിൻ അസ്ബാബിൽ മഅരിഫത്തി ബിസിഹത്തി ശൈ, ഒരു കാര്യം സഹിയാണെന്ന് അറിവ് കിട്ടാനുള്ള അസ്ബാബിൽ പെട്ടതല്ല ഏത്? ഈ കശ്ഫ്, ഇൽഹാം. ഈ ഇൽഹാമാണ് ഈ പറഞ്ഞ കാട്ടുകള്ളന്മാർ കൊണ്ടുവരക്കണ എല്ലാം. നോക്കുന്നത് അവിടെ ഞാൻ യുദ്ധത്തിന്റെ അസ്ബാബ് പറഞ്ഞെടുത്ത് പറഞ്ഞു. ഒമ്പതാം വാല്യം 88-89 പേജുകളിൽ തുഹഫയുടെ പതി നോക്കുന്നത്. വിഷയം എന്താ? ശരീഅത്ത് നയമത്തെ ഒരാൾ ഇന്തിഹാക്ക് ചെയ്താൽ, അതിന്റെ ഹുറുമത്തിനെ പറിച്ചു ഇന്ത്യാൽ മുർത്തദ്ദാവുന്നതാണ് ശരീഅത്ത് നയമങ്ങൾ. എന്ത് ശരീഅത്ത്? അപ്പൊ ശരീഅത്ത് നിയമങ്ങളെ ഇന്തിഹാക്ക് ചെയ്യൽ, അതിന്റെ ഹുറുമത്തിനെ പറിച്ചു ചെയ്യുന്നൽ മുർത്തദ്ദാകാനുള്ള അസ്ബാബിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് 88-ാം പേജ് 9-ാം വാല്യം ലാസ്റ്റിൽ പറഞ്ഞു നോക്ക്, വക്കാലിൽ യാഫി, യാഫി ഇമാമിന് പെട്ടുപോയി.
വക്കാലി ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടുപോയി നൈനർത്ഥം. മൈ ജലാലത്ത് ഹി ആഫിമാം, വലിയ ആളാണ് എന്നിരിക്കെ ആഫിമാമന് പെട്ടുപോയി. എവിടെ? ഫി റൗലിഹി, റൗലുർ റയാഹീൻ എന്ന യാഫിമാമിന്റെ കിതാബിൽ. എന്താ മൂപ്പര് പറഞ്ഞത്? ലൗ അദിയല്ലാഹു തആലാ ലിബാലി ഇബാദിഹി, അള്ളാഹു അവന്റെ അടിമകളിൽപ്പെട്ട് ചിലക്ക് സമ്മതം കൊടുത്താൽ, അയൻ എൽബസ സൗബ ഹരീനി, പട്ടുവസ്ത്രം ധരിക്കാൻ ഒരാൾക്ക് അള്ളാഹു സമ്മതം കൊടുത്തു. ഔലിയാപ്പെട്ട ചിലക്ക് പട്ടുവസ്ത്രം ധരിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അള്ളാഹു സമ്മതം കൊടുത്തു. മസലൻ വലിമ അന്നൽ ഇതിനെ യക്കീനൻ, അങ്ങനെ സമ്മതമുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പായിട്ട് അറിയുകയും ചെയ്തു. അതെങ്ങനെ? അത് ഉറപ്പായിട്ട് യക്കീനാകലെ പറയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ ധരിച്ചാൽ ലം യക്കുൻ മുന്തഹിക്കൻ ലി ശറഈ, അവൻ ശറഈന്റെ ഹുക്മത്തിനെ പറിച്ച് ചിന്തിയ ആള് എന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ല സമ്മതം കൊടുത്തിട്ടല്ലോ അവൻ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഹുസൂലുൽ യക്കീനി ലഹു, അവനെ സത്യം എങ്ങനെയാണ്, ഉറപ്പ് എങ്ങനെ കിട്ടുക? മിൻഹൈസു ഹുസൂലുഹു ലിൽ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം, ഖളിർ അലൈഹി സ്വലാമിന് സമ്മതം കിട്ടിയ ആ അടിസ്ഥാനത്തിൽ കൂടെ എങ്ങനെയാണ് ഖളിർ നബി കിട്ടിയത്? എന്തിന്? ഇത് ഹുവ വലിയ ലാ നബിയൻ, ഖളിർ അലൈഹി സ്വലാം നബിയാണെന്ന് വെച്ചാൽ പിന്നെ ഇൽഹാമല്ല, വഹിയാൻ വെക്ക. ഒരു ഖളിർ അലൈഹി സ്വലാം നബിയല്ല, വലിയാണ് എന്നതാണല്ലോ സഹീഹ്. ഇതൊക്കെ ആര് പറയാ? ഇബ്നു ഹജർ പറയല്ല, യാഫിമാൻ പറയാ. അല സഹീഹ്. അപ്പൊ അതനുസരിച്ച് ഇയാൾക്ക് ഇന്ന് കിട്ടിയതാവാം. ഹദർ അലൈഹി സ്വലാമിന് എങ്ങനെ കിട്ടി? അത് ഇൽഹാമായിട്ട് കിട്ടി. വലിയ ഇൽഹാമല്ലേ കിട്ടാനുള്ള മാർഗം? അപ്പൊ അതേപോലെ ഇയാൾക്ക് കിട്ടി. എന്നാൽ ഇയാള് ശറഈന്റെ ഹുർമത്തിനെ പറിച്ചിരുന്ന ആളാവൂല എന്നാണ് യാഫിമാൻ പറഞ്ഞത്. ആ പറഞ്ഞത് അദ്ദേഹത്തിന് പെട്ടുപോയതാണ് എന്നിങ്ങനെയെന്ന് പറഞ്ഞു പോന്നിട്ട് അവസാനം പറഞ്ഞു, ഇത് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മൂപ്പര് കാഫിറാവൂല എന്നർത്ഥത്തിന് പറഞ്ഞ, അങ്ങനെ പറഞ്ഞ കാഫിറാവൂല, പട്ടുവസ്ത്രം ലറൂറത്തമ്മായൂമൊന്നുമല്ല. ശറഈൽ മുങ്കരയാണെങ്കിലും ലറൂറത്തമ്മായൂമല്ല പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണെന്ന്. അതുകൊണ്ട് ഒരാള് അത് ഹറാമൊന്നുമില്ല, അയാൾക്ക് സമ്മതം കൊടുത്തിരിക്കണമെന്ന് ഒരാൾ പറഞ്ഞു വെച്ചാൽ കാഫിറാവൂല എന്നാ പറഞ്ഞെങ്കിൽ അത് പിന്നെ ഒപ്പിക്കാം. അത് ഹറാമെന്നല്ല എന്നാ പറഞ്ഞെങ്കിൽ ഫഹുവ സല്ലത്തു മിൻഹു, അത് യാഫിമാമെ പറ്റി എന്താകുന്നു? സല്ലത്താണ്. സല്ലത്ത് എന്നാ അടി വൈദി പോവുക എന്നൊക്കെ പറയും, നമ്മളെ നാട്ടിൽ പറയും തേക്കി പോവുക എന്ന് പറയും, കാല് സ്ലിപ്പായിട്ട് ഇല്ലേ, അങ്ങനെ വന്നു പോയതാണ് സല്ലത്തും മിൻഹു, കാലിന് അടി തെറ്റിപ്പോയതാണ്. ആരാ പറയുന്നത്? ആരെ കുറിച്ചാ പറയുന്നത്? ഇതിപ്പോ നമ്മൾ നിങ്ങളെ ശൈഖനെ പറ്റി പറയുമ്പോ ഓ ഭയങ്കര കെബീർത്തായിപ്പോയി. ഇബ്നു ഹജർ യാഫിമാനെ കുറിച്ചായി പറയണേ, യാഫിമാമ് തെറ്റുപറ്റിപ്പോയി, പശു പറ്റിപ്പോയി. കാരണം ശരീരത്തിന് നിയമം പറഞ്ഞു കൊടുത്താൽ ബഹുമാനവും ആദരവും അല്ല അവിടെ ഉള്ളത്. ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ട സംഗതി പറയണ്ടേ? ബഹുമാനപ്പെട്ട സുബുക്കി ഇമാമിന്റെ ഉസ്താദാണ് വഹബി, സുബുക്കിന്റെ ഉസ്താദാണ് വഹബി. പക്ഷേ വഹബി പല സ്ഥലത്തും വഹബിനെ സുബുക്കി ഇമാം ഗണ്ണിച്ചിട്ടുണ്ട്, ശിഷ്യൻ ഉസ്താദിനെ ഗണ്ണിച്ചു. എന്നാൽ എന്താ പറയുന്നത്? സുബുക്കി ഇമാം പറയുന്നത് നമ്മൾ ശൈഖുനെയാണ് നമ്മൾ പഠിപ്പിച്ച ഉസ്താദാണ്, പക്ഷേ സത്യം പറയുമ്പോൾ സത്യത്തിനാണ് പിന്തുടരേണ്ടത്. ഉസ്താദാണ് വിചാരിച്ച് സത്യത്തിന് പിന്നിൽ അല്ലാതെ നിൽക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട താജുല്ലേ, ഞാൻ സത്യത്തിന്റെ കൂടെ അല്ലാതെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് ഉസ്താദ് അപ്പുറത്തുണ്ട്, ഉസ്താദ് സത്യത്തിന്റെ കൂടെ അല്ല നിൽക്കണമെങ്കിൽ ഉസ്താദ് അസത്യം പറഞ്ഞാൽ അതെന്നെ കോട്ടെ, അത് പറയാൻ പറ്റൂല. അതാണ് ബഹുമാനപ്പെട്ട സുബ്ഹി ഇമാം ഉസ്താദിനെ പറ്റി പറഞ്ഞത്, വഹുവ ശൈഖുനാ മുഅല്ലിമുനാ വൈറ അന്നൽ ഹഖ് അഹഖു അൻ യുതബ. ഈ ഒരു തത്വം നമ്മളിത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും, ഞാനിപ്പോ വായിച്ചത് നീണ്ട ഇബാറത്ത് ഒരുപാട് ഇതിലുണ്ട്, എത്രത്തോളം പറഞ്ഞു 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 കണ്ടോ. ഇത് എന്തുകൊണ്ടാണ് ആ കശ്ഫ് കൂട്ടാൻ പറ്റില്ലാറുള്ളത്? ലാ സിക്കത്ത ബി ഹവാതിരി മൻ ലൈസ ബി മഅസൂമി, നബിയല്ല വലിയാണ്, നബിയാണെങ്കിൽ മഅസൂമാ,
മഹസൂമല്ലാത്ത ഒരാളുടെ മനസ്സിൽ പൊങ്ങി വന്നത് ഒരിക്കലും ഷറയിൽ എന്തല്ല, ഹുജ്ജത്തല്ല, അതിന്റെ ഉസൂക്കില്ല, നമുക്ക് പിടിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് ഒരിക്കലും യാഫി ഇമാം പറഞ്ഞ് അനുകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് പന്തുവായ പ്രഷറാകുന്നു, സല്ലത്താകുന്നു. ഇതാണ് ഷറയിന്റെ അയിമത്ത് ഈ കാര്യങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ളത്. നാല് കാര്യം, ആ നാലിൽ ഒന്നിലേക്ക് ഈ ഇന്നത്തെ തെരീക്കത്തുകാർ എത്തുന്നുണ്ടോ ഒരു സംശയം വേണ്ട. അവരെ വാദങ്ങൾ പേച്ചതാണ്. ഏത് നിലക്ക് പറഞ്ഞാലും ഈ നാലിൽപ്പെട്ട ഒന്നിൻ്റെ ഒന്നിൽ ഇതേതെങ്കിലും കൊടും. ചിലപ്പോൾ ഈ നാലിൽപ്പെട്ടൊന്നും അല്ല എന്ന് വിചാരിച്ച് ബാത്തുമില്ല എന്നില്ല. ഈ എതിർക്കപ്പെടേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നാലെന്നാണ് പറഞ്ഞത്. അതാ ഉസൂറുദ്ദീനുമായി ബന്ധപ്പെട്ടത്, ഫുറൂഉദ്ദീനുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്. ബുൽഖീൻ ഇമാമിനോട് ചോദിച്ചു, ഇമാം ബുൽഖീൻ ഞങ്ങളുടെ ഫത്താവയിലുണ്ടത്, ബുൽഖീൻ ഇമാമിന്റെ ഫത്താവ് അടുത്ത കാലത്ത് എനിക്ക് കിട്ടി. നേരത്തെ ആ ഫത്താവിന്റെ ഉദ്ധരണി നമ്മുടെ കാലിയാവിന്റെ സിഫന്റെ ഷറഹിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരെ അൽഹംദുലില്ല ആ കിതാബിന് നേരെ കിട്ടി. അപ്പൊ എത്രത്തോളം അതിൽ പറയുന്നുണ്ട്, ഈ നൂരിഷാ തരീക്കത്തേക്കിട്ട് ഒരു ദിക്കറുണ്ട്, മുഹമ്മദ് 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 എന്ന് പറഞ്ഞ റസൂലിന്റെ പേര് പറയാ സലാത്തില്ല എന്ന പോലെ ഒരു കൗമനെ കുറിച്ച് ചോദ്യം ചോദിച്ചതാ സുഹീല അഹമ്മദ് അൻ കൗമി ഇഴ്ത്താതു. അവർ ആദത്താക്കി പോന്നു ദിക്കറസ്മി മുഹമ്മദ് മറാത്തിൻ, മുഹമ്മദ് എന്ന പേര് കുറേ വട്ടം പറഞ്ഞു സലാത്തില്ലാണ്ട്. പിന്നെ അവസാനം ഫി ആഖിരി മുഅല്ലം മുഖറം എന്ന് പറയും, മുഹമ്മദ് 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 മുഅല്ലം മുഖറം എന്ന് പറയും. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫത്വ കൊടുത്തത് അത് ബിദഅത്താണ്, ശരീഅത്തായ സുന്നത്തിന് വിരുദ്ധമാണ്, സൂഹുൽ അദബ് മുറുകുന്നു, അതുകൊണ്ട് തരീഖത്തിന്റെ ഇടയിലേക്ക് അങ്ങനൊന്ന് പതിവാക്കാൻ പറ്റൂല. നൂറിശക്കാർ പതിവാക്കി പോകുന്നതാണ് അവരെ ദിക്കറിലെ നൂറുവട്ടം മുഹമ്മദ് 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 മറി. അപ്പൊ ഇങ്ങനെ ശരീഅത്തിന്റെ ഫുറൂഇനും ഉസൂലിനും വിരുദ്ധമായ വാദഗതികൾ, ഈ വാദഗതികൾ ഉന്നയിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് വിലയിരുത്തണം. ഏറ്റവും ചുരുങ്ങിയത് അയാൾ ഹക്കിന്റെ ഇലയാണെന്ന് പറയണ്ട, ബാത്തിന്റെ ഇലയാണെന്ന് പറയണ്ട. നമ്മൾ അദ്ദേഹത്തെ കാണാനും ജാഹിപ്പിക്കാനും വേണ്ടിയിട്ടോ അതല്ല ഞാനെന്ന് എന്താണെന്ന് അറിയാൻ പോയതാ, അങ്ങനെയും പോണ്ട. അറിയാൻ പോയാലും ഞാൻ അറിയാൻ പോയതാണല്ല ജനങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ മനസ്സിലാക്കൽ എന്താ, ഓ അവർക്കൊക്കെ അവിടെ വന്നുണ്ട്. അപ്പൊ മുസ്തഫമാർക്ക് എങ്ങനെ നിൽക്കുന്നവർക്ക് പിന്നെ ഇങ്ങനെ വന്നു പോകും. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് അറിയപ്പെട്ടു പോകുന്ന കുറേ ശീഖന്മാരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞവരൊക്കെ, അവരെ കൂടെ കൂടിയ ഒരു പിഴവുമില്ല. കാരണം അവരൊക്കെ ശരീഹായ ഹക്കിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് നമുക്ക് നേതൃത്വം തന്നവരാണ്. അവരെ കൂടെ കൂടിയ പിഴവുവരാനില്ല. ഈ കൗമിന്റെ കൂടെ കൂടിപ്പോയാൽ നമ്മളെ എല്ലാം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ആ നാല് ശൈഖന്മാർ ഞാൻ പറഞ്ഞേ, ഒന്ന് ശൈഖു തഹലീം, നമ്മൾ പഠിപ്പിച്ച ഉസ്താദുമാർ, അവരെ വിട്ട് ഒരു കളിയില്ല, അവരാണ് നമ്മളെ അവരും ആഹുറും. ശൈഖു തഹലീം പഠിപ്പിച്ച ഉസ്താദുമാർ, അതുകൊണ്ടാണ് പഠിപ്പിച്ച ഉസ്താദില്ല, അവരൊക്കെ വായിച്ചു പഠിച്ചതാണ്. നാ ഒരിക്കലും അത് ഹത്തിലേക്കെത്താൻ കാരണമാവൂല. ബഹുമാനപ്പെട്ട ഇമാം നബവി ഷറഹുൽ മഹദബിൽ പറഞ്ഞതാണ്, ഖാലു ഉലമാവ് പറഞ്ഞിരിക്കുന്നു, ലാ തഖുദ്, നീ പിടിക്കരുത് വാങ്ങരുത്, അൽ ഇൽമ, ഇൽമിനെ ആരും വാങ്ങരുത്, മിമ്മൻ അഖദഹു മിൻ ബുതൂനിൽ കുതുബി, അവൻ ഇൽമ പഠിച്ചത് കുറെ പുസ്തകങ്ങൾ കിതാബുകൾ മുത്താല ചെയ്തിട്ട് പഠിച്ചതാ, അതിന് ഉള്ളിൽ നിന്ന് പഠിച്ചതാ, മിൻ ഗൈറു ഖിറാഅത്തിൻ അലാ അശ്യാഖിൻ, ഉസ്താദുമാരിന്ന് പഠിച്ചതല്ല. ഔ ശൈഖിൻ ഹാജിക്കിൻ, അശിയാഹ് വേണ്ട, ശൈഖന്മാർ വേണ്ട, ഒരു ഉസ്താദെങ്കിലും ശരിയായ ഉസ്താദ്, നൈപുണ്യം നേടിയ ഒരു ഉസ്താദ്, പരിചയസമ്പന്നനായ ഉസ്താദ് ഇല്ലാതെ സ്വന്തം മുത്താല ചെയ്ത് കുറേ ആശയങ്ങൾ മനസ്സിലാക്കി, അവരിൽ നിന്ന് ഒരിക്കലും നീ ഇൽമു വാങ്ങരുത്, സ്വീകരിക്കരുത്, കാരണം അത് ദീനാവില്ല.
കാരണം അതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞു ഇന്ന ഹാദൽ ഇൽമ ദീനും, ഈ ഇൽമ എന്ന് പറഞ്ഞാൽ അതെന്റെ ദീന്, അതുകൊണ്ട് ദീനക്കും നിങ്ങളെ ദീനായിരുന്നാ വാങ്ങണത്, അത് നോക്കി വാങ്ങണം, കണ്ട ഷോപ്പ് നോക്കെ വാങ്ങാൻ പറ്റൂല. അത് ശരിക്കും ഉറപ്പുവരുത്തിയിട്ട് അവരെ ഇനി ഇൽമ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി അല്ലാഹു തആല വഹി കൊണ്ട് മതിയാക്കിയില്ലോ, അല്ലെങ്കിൽ അല്ലാഹു തആല റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താ പോരെ. വഹി കൊണ്ട് മാത്രം മതിയാക്കിയില്ല, പിന്നെയോ അതൊരു മലക്കിന്റെ ഒരു ഉസ്താദിന്റെ സാന്നിധ്യത്തിലാക്കി. ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ വന്ന് ഇൽക്കാവ് ചെയ്ത് കൊടുക്കുക, ഇട്ടു കൊടുക്കുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഈ ദീനിന്റെ മൊരട് തന്നെ. റസൂൽ എന്റെ കൽപ്പിൽ അങ്ങനെ തോന്നിയത്, എനിക്ക് അങ്ങനെയാണ് വെളിച്ചപ്പാടുണ്ടായത് എന്നല്ല റസൂൽ പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ നമുക്കുണ്ട്, അതാണ് മൻ ലാ ലഹു ശൈഖുൻ, ഒരാൾക്ക് ഷെയ്ഖ് ഇല്ലെങ്കിൽ ഫസൈത്താനു ഷെയ്ഖു, ഓന്റെ ഷെയ്ഖ് ഷെയ്ത്താനോ എന്ന് പറഞ്ഞു. എല്ലാവർക്കും തെരീക്കത്തിന്റെ ഷെയ്ഖാണ്, അതില്ലെങ്കിൽ എല്ലാവരും തെരീക്കത്തിന്റെ ആള് പിശാച്ചാവുന്നല്ല. ഒരു ദീനിന്റെ അസൽ ഉസ്താദാണ്. ഒരു ഉസ്താദില്ലാതെ ദീനുൽ ഇസ്ലാം ഒരാൾക്ക് സ്വന്തം കിട്ടൂല. ഇത് ഞാൻ പറയല്ല, അയിമത്തു ശറ അങ്ങനെ എന്ന് ഓർത്തർത്ഥം. ഇതിപ്പോ നാടന്മാരും ഈ ഭാഗത്ത് അനാവർത്തിച്ചിരുന്നു. ഏയ് മല്ലാലുഹു ഷെയ്ഖുൻ ഫസൈത്താനു ഷെയ്ഖു, ഏയ് ഷെയ്ഖില്ലാത്ത ആർക്കും അവന്റെ ഷെയ്ഖന്മാർ ആരാവും? ഷെയ്ത്താന്മാരാവും. ആ കാന്തപുരത്തിന്റെ ഷെയ്ഖ് ഷെയ്ത്താനാവുന്നു, പെൺമണിന്റെ ഷെയ്ഖ് ഷെയ്ത്താനാവുന്നു. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് സർവ്വ ആൾക്കാരും ഷെയ്ഖ് ഷെയ്ത്താനാക്കി. എന്താ കാരണം? തെരീക്കത്തിന്റെ ഷെയ്ഖില്ല. അപ്പൊ ലോകത്തിൽ എല്ലാവർക്കും തെരീക്കത്തുവാണെന്നാ പറഞ്ഞതിനർത്ഥം. ആരാ ചങ്ങായി പറഞ്ഞത്? ശരീരത്തിനെ മാത്രം ജീവിച്ച ഒരാൾ സുഹൃത്തുക്കൾ കൂടെ കടക്കും, പക്ഷേ അധിക ആളുകൾക്കും ഒരു മുർശിതായ ആൾ ഒപ്പമില്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ചിലപ്പോൾ എത്തിക്കോളുന്നില്ല. അപ്പൊ തെരീക്കത്ത് ഉദ്ദേശിച്ചു പോകുന്ന ഒരു സാലിക്കനെ കൊള്ള അപേക്ഷിക്കുമ്പോൾ അവൻ എന്ത് വേണം? ഒരു ഷെയ്ഖിന്റെ സഹായം ഉണ്ടാകലാണ് ആവശ്യം. സ്വന്തം പോയാൽ പേച്ചു പോകും. അതേ സ്ഥാനത്ത് ശരീരത്തിന്റെ പാലിവായി നിൽക്കുമ്പോൾ മൂന്ന് മക്കാമ പാലിബ് സാലിക്ക് വാസില്, ഉസൂലിന്റെ മക്കാമിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പ്രയാണം ആരംഭിച്ച ആൾക്കാണ് സാലിക്ക് എന്ന് പറയാം. ഈ സുലൂക്കാണ് തെരീക്കത്തിന്റെ ഘട്ടം. സാലിക്കിനാണ് തെരീക്കത്ത് കൊടുക്കേണ്ടത്. കണ്ടോക്കൊക്കെ തെരീക്കത്ത് കൊടുക്കല്ല. ഒന്നാം മർത്തബ പാലിബാണ്. ഒന്നാം മർത്തബ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ആ വഴി തേടിപ്പോകുന്ന ആളാണ്. അപ്പ ആവശ്യം ശരീഅത്ത് പഠിപ്പിച്ച ഉസ്താദുമാരുടെ ആ നിയന്ത്രണത്തിൽ ഉസ്താദ് കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ശിരസ വഹിച്ചുകൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്യാം. അപ്പൊ അല്ലാഹുവിൽ നിന്ന് ചിലപ്പോ നമുക്കൊരു മാർഗം തുറന്നു കിട്ടും സാലിക്കാകാൻ. അങ്ങനെ സുലൂക്കിന്റെ അവസ്ഥയ്ക്ക് എത്തുമ്പോ അല്ലാഹു താല തൗഫീഖ് ചെയ്താൽ ചിലപ്പോ ഒരു മുറബിയായ ശേഖനെ കിട്ടിയെന്ന് വരും, ഉറപ്പിച്ചുകൂടാ. അതാണ് ഒമ്പതാം നൂറ്റാണ്ടിന് ശേഷം തെർബിയത്തിന് ശേഖന്മാർ ലാഹിറൻ നമുക്കെല്ലാവർക്കും സുലഭമാകും വിധം പ്രത്യക്ഷപ്പെടുത്തിൽ വന്നിട്ടില്ല എന്നർത്ഥത്തിനാണ് കബിംഗത്തായത്തി തെർബിയത്തു മുന്ത് സനത്തി അറുപയും വൈശീന വസമാനി എത്തി. ഹിജറ 824 മുതൽക്ക് തെർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു എന്ന് ഹലറമി ഇമാം പറഞ്ഞതിന്റെ അർത്ഥം തെർബിയത്തിന്റെ പാടെ മുറിഞ്ഞതല്ല. ആ തെർബിയത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ പരസ്യമായുള്ള കൊടുക്കലും വന്നവർക്ക് കൊടുക്കലും ഇല്ല. അത് വളരെ പരിമിതപ്പെടുത്തി. അങ്ങനത്തെ ശൈഖുമാരെ കിട്ടണമെങ്കിൽ തന്നെ വലിയ പ്രയാസമായി. വല്ലപ്പോഴും നിധി കിട്ടിയ പോലെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അവർക്ക് എത്താനാവും. പക്ഷെ അതിലേക്ക് മുതൽക്കൂട്ടാണ്, അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് തബറുക്കിന്റെ ശൈഖന്മാരെ സ്വീകരിച്ച് അവർ കൊടുക്കുന്ന ദിക്റുകളൊക്കെ ചൊല്ലി പതിവാക്കി പോരാ എന്നത്. അപ്പോൾ ഒരു ശൈഖത്ത് ശൈഖു തഅലീമൻ, രണ്ട് ശൈഖു തബറുക്ക്, മൂന്ന് ശൈഖു തെർക്കിയത്ത് പെട്ടെന്ന് കയറ്റം കൊടുക്കുന്ന ശൈഖ്, നാലാമത്തെ ശൈഖാണ് ശൈഖു തെർബിയ തെർബത്തിന് തെർബിയത്തിന്റെ ശൈഖ്. ആ ശൈഖുമാരുടെ കാര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ കോളിറക്കമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ തെരീക്കത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞാൽ, അതിൻ്റെ അഹ്ലുകാരെ കിട്ടിയാൽ ഫലില്ലാഹി അൽഹംദ്. അല്ലാഹു അങ്ങനത്തെവരുമായി സന്ധിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി അതിനെ വർജിക്കാനും തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ തൽക്കാലം നിർത്തുന്നു. വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യങ്ങളെന്ന് വായിച്ചാൽ മൈക്കിനോട്ട് വെച്ചതാണ്.